നിങ്ങൾക്ക് നിങ്ങളുടെ ഓർമ്മയെ എത്രത്തോളം പുറകോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? എനിക്കൊരു 5 വയസ്സും പിന്നെ അതിന് മുകളിലോട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ. അതും എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ പ്രിയപ്പെട്ട കളിപ്പാട്ടത്തെക്കുറിച്ച്, എനിക്ക് വീട്ടിൽ നിന്ന് തല്ല് കിട്ടിയതിനെക്കുറിച്ച്, ഞാൻ ബസ്സിൽ എവിടേക്കോ ദൂരെ യാത്ര ചെയ്തതിനെക്കുറിച്ച്, ഇതൊക്കെയാണ് എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്ന് പറയുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ ചില പ്രത്യേക ഓർമ്മകളൊക്കെ എവിടെയോ മാറ്റി സൂക്ഷിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. നമുക്ക് പെട്ടെന്ന് അതൊന്നും ഓർത്തെടുക്കാൻ സാധിക്കില്ല. പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയോ ഒരു സിറ്റുവേഷൻ വരികയോ ഒക്കെ ചെയ്താൽ നമുക്കത് വീണ്ടും ഓർമ്മ വരുന്നതായിട്ട് കാണാം. ഞാനിതൊക്കെ പറഞ്ഞത് ഒരിക്കൽ ബ്രയാൻ ലെസ്ലി വെയ്സ് എന്ന് പറയുന്ന അമേരിക്കയിലുള്ള ഫേമസ് ആയിട്ടുള്ളൊരു സൈക്യാട്രിസ്റ്റിന് ഒരു പെൺകുട്ടിയെ ഹിപ്നോട്ടൈസ് ചെയ്യേണ്ടതായിട്ട് വന്നു. വെള്ളത്തോടും തീയോടും അമിതമായിട്ടുള്ള ഭയം, അതായിരുന്നു ആ പെൺകുട്ടിയുടെ പ്രശ്നം. ഇതൊരു അബ്നോർമാലിറ്റി ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ആ പെൺകുട്ടി ഒരു സൈക്യാട്രിസ്റ്റിനെ സമീപിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ചിന്തയിൽ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ എപ്പോഴോ ഈ വെള്ളത്തോടോ തീയോടോ ഭയം ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടാവാം. ആ ഒരു സംഭവത്തെ കുറിച്ച് ആ കുട്ടി മറന്നുപോയിട്ടുണ്ടാവാം. അപ്പോൾ ആ കുട്ടിയെ ഹിപ്നോട്ടൈസ് ചെയ്യുകയാണെങ്കിൽ അത് ആ കുട്ടിയുടെ ഓർമ്മകളിലേക്ക് ചെന്നിട്ട് ആ സംഭവം എന്താണെന്ന് അറിയാനും തുടർ ചികിത്സ നടത്താനും സാധിക്കും. അപ്പോൾ അതിനുവേണ്ടിയാണ് ആ കുട്ടിയെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ അദ്ദേഹം തീരുമാനിക്കുന്നത്. അങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 2 വയസ്സോളം ഉള്ള ഓർമ്മകളിലേക്ക് വരെ അദ്ദേഹം ആഴ്ന്നിറങ്ങി. പക്ഷെ അത്രയും 2 വയസ്സുള്ള ഓർമ്മകളിൽ പോലും ആ പെൺകുട്ടികൾക്ക് വെള്ളത്തോടോ തീയോടോ ഭയം തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവങ്ങളും നടന്നിട്ടില്ലായിരുന്നു. അദ്ദേഹം പിന്നീട് കൂടുതൽ ഓർമ്മകളിലേക്ക് ആഴ്ന്നിറങ്ങാൻ ശ്രമിച്ചപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ആ കുട്ടി പിന്നീട് സംസാരിച്ചത് പുരാതന ഈജിപ്ഷ്യൻ ഭാഷയിലായിരുന്നു. ഈജിപ്ഷ്യൻ ഭാഷയിൽ ആ കുട്ടി പറഞ്ഞത് ഇപ്രകാരമാണ്: ഞാനൊരു കപ്പൽ അപകടത്തിൽ മരണപ്പെട്ട വ്യക്തിയാണ്. നടുക്കടലിൽ വെച്ച് കപ്പൽ കത്തുകയും ആ തീയിലും കടലിലെ വെള്ളത്തിലും പെട്ട് ഞാൻ മരണപ്പെടുകയുമായിരുന്നു. അന്ന് തീയാലും വെള്ളത്താലും മരണപ്പെട്ടത് കൊണ്ട് തന്നെ ആ പെൺകുട്ടിയുടെ അടുത്ത ജന്മത്തിലും തീയോടും വെള്ളത്തോടുമുള്ള ഭയം അതിനെ പിന്തുടരുകയായിരുന്നു. ഈ ഒരു സംഭവം ബ്രയാൻ ലെസ്ലി വെയ്സ് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഒരുപാട് പുനർജന്മ കഥകളെ കുറിച്ച് അദ്ദേഹം പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ മരണത്തിന് ശേഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നമ്മൾ കൂടുതൽ ആൾക്കാരും സ്വർഗത്തിലും നരകത്തിലും ഒക്കെ വിശ്വസിക്കുന്നവരായിരിക്കും. ബ്രയാൻ ലെസ്ലി വെയ്സിന്റെ അഭിപ്രായത്തിൽ പുനർജന്മം എന്നുള്ള കാര്യം സത്യമാണ്. അദ്ദേഹം ഈ പെൺകുട്ടിയുടെ ഈ കഥ വിശ്വസിക്കുന്നു. ഞാനും ജീവിതത്തിലെ ഈ ജനനം മരണം എന്നുള്ളത് ഒരു സൈക്ലിക് പ്രോസസ് ആണെന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. എനിക്ക് ഏറ്റവും വിശ്വസനീയമായിട്ട് തോന്നിയത് ഇന്ത്യയിൽ നടന്ന ഒരു പുനർജന്മ കഥയാണ്. ആ കഥ എന്താണെന്ന് അറിയാൻ വേണ്ടി വീഡിയോ അവസാനം വരെ കാണണം. പിന്നെ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം, വീഡിയോ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചേക്കണം. അപ്പോൾ ശരി, വീഡിയോയിലേക്ക് പോവാം. 1926 ഡൽഹിയിൽ ഒരു പെൺകുഞ്ഞ് പിറക്കുന്നു, ശാന്തി ദേവി. മറ്റുള്ള കുട്ടികളിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തയായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ശാന്തി ദേവി. ഏകദേശം 4 വയസ്സുവരെ അധികമൊന്നും സംസാരിക്കാത്ത പ്രകൃതമായിരുന്നു. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചിരിക്കുന്ന ഒരു പ്രകൃതക്കാരിയായിരുന്നു ശാന്തി ദേവി. 4 വയസ്സൊക്കെ ആയപ്പോഴാണ് ശരിക്കും സംസാരിച്ചു തുടങ്ങിയത്. സംസാരിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആ കുട്ടി പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എൻ്റെ സ്ഥലം ഡൽഹി അല്ല, എൻ്റെ സ്ഥലം 120 കിലോമീറ്റർ അപ്പുറത്തുള്ള മധുരയാണ്. എൻ്റെ പേര് ശാന്തി ദേവി എന്നല്ല, എൻ്റെ ശരിക്കുമുള്ള പേര് ലുക്തി ദേവി എന്നാണ്. എനിക്ക് അവിടെ ഒരു ഭർത്താവ് കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവ് തുണിക്കച്ചവടക്കാരനായിട്ടുള്ള കേദാർനാഥാണ്. എനിക്ക് ഭർത്താവ് മാത്രമല്ല, ഒരു മകനുമുണ്ട്. ഞാൻ മകന് ജന്മം നൽകി 10ാമത്തെ ദിവസമാണ് മരണപ്പെടുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കുട്ടി പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും കുട്ടിക്ക് ഇമാജിനേഷൻ കൂടുതലാണ്, കുട്ടി ഇമാജിനേഷനിൽ എന്തൊക്കെയോ ഉണ്ടാക്കി പറയുകയാണെന്ന്. അതുപോലെ തന്നെയാണ് ശാന്തി ദേവിയുടെ പാരൻസും ചിന്തിച്ചു, കുട്ടി ഇമാജിനേഷനിൽ എന്തൊക്കെയോ ഉണ്ടാക്കി പറയുകയാണെന്ന്. അവരത് കണക്കാക്കിയില്ല. പക്ഷേ വീണ്ടും വീണ്ടും കുട്ടി ഇത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവർക്ക് ചെറിയ ടെൻഷനൊക്കെ തോന്നി. എന്നാലും അവരത് കാര്യമാക്കിയില്ല. 6 വയസ്സിനിടെ 2-3 തവണ ഈ കുട്ടി വീട്ടിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചിട്ടുണ്ട്. കുട്ടി പാരൻസിനോട് മാത്രമല്ല, അവരുടെ അധ്യാപകരോടും സെയിം കഥ തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഈ കുട്ടിയുടെ കഥയൊക്കെ കേട്ടിട്ട് വളരെയധികം ഇൻട്രസ്റ്റ് തോന്നി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ. ശരിക്കും മധുരയിൽ കേദാർനാഥ് എന്ന് പേരുള്ള തുണിക്കച്ചവടക്കാരനുണ്ടോ? അദ്ദേഹത്തിന് ലുക്തി ദേവി എന്ന പേരിലൊരു ഭാര്യ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാം എന്ന് വിചാരിക്കുന്നു. ആ ഹെഡ് മാസ്റ്റർ മധുര വരെ പോയി അദ്ദേഹം കേദാർനാഥ് എന്ന വ്യക്തിയെ കണ്ടുമുട്ടുന്നു. കേദാർനാഥിന് ഒരു ലുക്തി ദേവി എന്ന് പേരുള്ള ഭാര്യ ഉണ്ടായിരുന്നു. ആ ഭാര്യ മകന് ജന്മം നൽകി 10ാമത് ദിവസം തന്നെയാണ് മരണമടഞ്ഞത്. ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട്
ഹെഡ് മാസ്റ്റർ വളരെയധികം ഷോക്കായിപ്പോയി. എന്തൊക്കെയാണോ ശാന്തി ദേവി പറഞ്ഞത് അതൊക്കെ അക്ഷരം പ്രതി ശരിയായിരുന്നു. ഹെഡ് മാസ്റ്റർ ഈ വിവരങ്ങളെല്ലാം കേദാർനാഥിനോട് പറയുന്നു. കേദാർനാഥിന് ഈ സംഭവങ്ങളൊക്കെ കേട്ടിട്ട് ഒരു കൗതുകം മാത്രമാണ് തോന്നിയത്. അദ്ദേഹത്തിന് ഇതൊന്നും വിശ്വസിക്കാനായില്ല. ഏതായാലും ഈ ശാന്തി ദേവി ഒന്ന് നേരിട്ട് കാണാമെന്നുള്ള നിലയ്ക്ക് കേദാർനാഥ് ഡൽഹിയിലേക്ക് വരുന്നു. ഡൽഹിയിൽ വന്ന് ശാന്തി ദേവിയുടെ മുന്നിൽ അദ്ദേഹം അഭിനയിക്കുന്നു. ഞാൻ കേദാർനാഥിന്റെ ജ്യേഷ്ഠ സഹോദരനാണ് എന്ന് ശാന്തി ദേവിയെ പരിചയപ്പെടുത്തുന്നു. ഇത് കേട്ടിട്ട് ശാന്തി ദേവി പറഞ്ഞ മറുപടി എന്തായിരുന്നു വെച്ചാൽ, എനിക്കറിയാം നിങ്ങളാണ് എൻ്റെ ഭർത്താവ് കേദാർനാഥ്, എന്തിനാണ് എന്നോട് കള്ളം പറയുന്നത് എന്നുള്ള രീതിയിൽ ശാന്തി ദേവി അങ്ങോട്ട് ചോദിച്ചപ്പോൾ കേദാർനാഥ് അന്തം വിട്ടുപോയി. പക്ഷേ അദ്ദേഹം പിന്നെയും ശാന്തി ദേവി പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന് ഈ ഒരു പുനർജന്മ കഥയൊന്നും തീരെ വിശ്വസനീയമായിട്ട് തോന്നിയില്ല. അങ്ങനെ മരിച്ചുപോയ ലുബ്ധി ദേവിക്കും കേദാർനാഥിനും മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങൾ അദ്ദേഹം ശാന്തി ദേവിയോട് ചോദിച്ചു. ഒരു 9 വയസ്സുകാരി പെൺകുട്ടിയോടാണ് ഈ ചോദ്യമെല്ലാം ചോദിച്ചതെന്ന് ഓർക്കണം. പക്ഷെ അതിനെല്ലാം വളരെ കൃത്യമായിട്ടുള്ള മറുപടിയാണ് ശാന്തി ദേവി കൊടുത്തത്. അതോടുകൂടി കേദാർനാഥിന് മനസ്സിലായി ഇതെന്റെ ലുബ്ധി ദേവി തന്നെയാണ്, ശാന്തി ദേവിയായിട്ട് അവൾ പുനർജനിച്ചതാണ്. ശാന്തി ദേവിയുടെ പുനർജന്മ കഥ ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ആളുകൾ അറിയാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു സംഭവം, ഒരു 9 വയസ്സുകാരി പെൺകുട്ടി തന്റെ കഴിഞ്ഞ ജന്മത്തെ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നു എന്നുള്ള കാര്യം മഹാത്മാഗാന്ധിയുടെ ചെവിയിലും എത്തി. ഇത് സ്വാതന്ത്ര്യ സമരത്തിന്റെയൊക്കെ ഒരു കാലഘട്ടമായിരുന്നു. 1935 ഈ സംഭവം. അപ്പോൾ മഹാത്മാഗാന്ധിക്ക് ഈ കുട്ടിയെ കാണണമെന്ന് അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടായി. അദ്ദേഹം ഈ കുട്ടിയെ നേരിൽ വന്ന് കാണുന്നു. ഇപ്പൊ കുട്ടിയിൽ നിന്ന് തന്നെ ഈ കഥ ഒരിക്കൽ കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധിക്ക് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം, എന്താണ് ഇതിന് ശരിക്കുമുള്ള വസ്തുത എന്ന് അറിയണമെന്നുള്ള ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ഒരു കമ്മീഷനെ രൂപീകരിക്കുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി. അപ്പോൾ ഈ കമ്മീഷൻ ഈ കുട്ടിയെയും കൊണ്ട് മധുര റെയിൽവേ സ്റ്റേഷനിലെത്തി. അവർ ഈ കുട്ടിയെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അവർ പറഞ്ഞു, ഏതായാലും എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ടല്ലോ, ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട് വരെയുള്ള കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടാവും, തനിച്ചൊന്ന് വീട്ടിലേക്ക് പോകുമെന്ന്. അവർ വിചാരിച്ചത് ഈ കുട്ടിയെ കൊണ്ട് ഒരിക്കലും അതിന് സാധിക്കില്ല എന്നാണ്. പക്ഷേ ശാന്തി ദേവി കറക്റ്റായിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വീട്ടിലേക്ക് എത്തുകയും അവിടെ വെച്ച് ലുബ്ധി ദേവിയുടെ മാതാപിതാക്കളെ കണ്ട് ഇമോഷണൽ ആവുകയും ചെയ്തു. അവിടെ ചെന്നിട്ട് ലുബ്ധി ദേവി ഉപയോഗിച്ചിരുന്ന മുറി, അവർ കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന കിണറ്, മരിക്കുന്നതിന് മുന്നേ ലുബ്ധി ദേവി പണം ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്ഥലം, ഇതെല്ലാം എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ഇത്രയുമൊക്കെ ആയപ്പോൾ ലുബ്ധി ദേവി പുനർജനിച്ച് ശാന്തി ദേവി ആയതാണ് എന്നുള്ള വസ്തുത നിഷേധിക്കാൻ ആർക്കും സാധിക്കുമായിരുന്നില്ല. ഭാര്യ മരിച്ചു കഴിഞ്ഞപ്പോൾ കേദാർനാഥ് കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി വിവാഹം ചെയ്തിരുന്നു. ഇത് അവരുടെ വീട്ടിലെത്തി മനസ്സിലാക്കിയ ശാന്തി ദേവി കേദാർനാഥിനോട് ഒരു ഭാര്യയെ പോലെ ചോദിച്ചു, ഞാൻ മരിച്ചപ്പോഴേക്കും ഉടൻ തന്നെ വേറൊരു വിവാഹം ചെയ്തല്ലോ എന്ന്. അവർ പിന്നീട് അങ്ങോട്ട് ലുബ്ധി ദേവിയായി തന്നെയാണ് ജീവിച്ചത്. അവരുടെ മനസ്സിൽ അവരുടെ ഭർത്താവ് കേദാർനാഥാണ്. അതുകൊണ്ട് മരണം വരെ മറ്റൊരു വിവാഹത്തിനെ കുറിച്ച് അവർ ചിന്തിച്ചിരുന്നില്ല. ഈ ഒരു പുനർജന്മ കഥയാണ് ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് എനിക്ക് ഏറ്റവും വിശ്വസനീയമായിട്ട് തോന്നിയത്. അതുകൊണ്ടാണ് അത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നും ഞാൻ വിചാരിച്ചത്. അപ്പൊ ഇതുപോലുള്ള റിയൽ ലൈഫ് സ്റ്റോറീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ, ടാറ്റ, ബൈ ബൈ.